ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? സത്യത്തിൽ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. ബൈ ചാൻസിൽ ഒരു വീഡിയോ കിട്ടി. അതായത് ഞാൻ ഇന്നലെ ഇട്ട ആ കൊറോണയെക്കുറിച്ചുള്ള വീഡിയോ സത്യത്തിൽ ഞാൻ ആദ്യം ഷൂട്ട് ചെയ്യണത് ഈ നമ്മുടെ ഈ കാറിൽ വെച്ചാണ്. അങ്ങനെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഞാൻ ആ കാറിൽ വെച്ച് അന്ന് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളൊരു ബോധം എനിക്ക് വന്നത്, എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ആ കാറിൽ വെച്ച് ഷൂട്ട് ചെയ്ത് എനിക്ക് കൊറോണയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനത് വേറെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇന്നലെ ഇട്ടത്. അപ്പോൾ അന്ന് ആ കാറിൽ വെച്ച് ഷൂട്ട് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് ഒരു യൂട്യൂബിൽ ഒരു വ്യക്തി ഒരു വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ പുറകിൽ കുറേ കാര്യങ്ങൾ നടക്കും. അതായത് ഒരു വീഡിയോ തന്നെ എടുക്കാൻ എത്ര ടേക്ക് എടുത്തിട്ടാണെന്ന് അറിയാം ഇടുന്നത്. അപ്പോൾ ഓരോ ടേക്കിലും വരുന്ന തെറ്റുകളും വെള്ളികളും, അന്ന് കാറിൽ വെച്ച് ഷൂട്ട് ചെയ്തപ്പോൾ ഉണ്ടായ കുറേ വെള്ളിത്തരങ്ങളാണ് ഇന്ന് സത്യത്തിൽ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ വേഗം ഒന്ന് കണ്ടിട്ട് വേഗം വാ. സാങ്കേതിക തരത്തിലുള്ളതായ ടെക്നോളജികൾക്ക് സാങ്കേതികപരമായ ടെക്നോളജികൾ സാങ്കേതികപരമായ ടെക്നോളജികൾ കണ്ടുപിടിക്കാൻ രണ്ടാം ലോക മഹായുദ്ധം കൊണ്ട് കണ്ടുപിടിത്തിലൂടെ അടിപൊളി സംഭവം. സാങ്കേതികപരമായ പലവിധ ടെക്നോളജികളും കണ്ടുപിടിക്കാൻ തുടങ്ങി. കേബിൾ സിസ്റ്റത്തിലൂടെ നടന്നുപോയതായ പലതും അന്ന് ആ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രഷർ മൂലം വയർലെസ്സിലേക്ക് മാറി. അതേപോലെ തന്നെ ഉൽപാദനങ്ങൾ പലതരത്തിലുള്ളതായ അണ്ടർഗ്രൗണ്ടിലൂടെ നടന്നതായ പല വിധത്തിലുള്ളതായ ഉൽപാദനങ്ങളെല്ലാം അത് മേൽക്കൂരയിലൂടെ ഉൽപാദനങ്ങൾ നടക്കുവാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പ്രഷർ കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ഇത്തരത്തിലുള്ളത് കെട്ടൊക്കെ വലിയ അറബേ. അപ്പോൾ ഇതായിരുന്നു സത്യത്തിൽ അന്ന് നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുപോകാൻ ചിരി വന്നെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കയറി നൈസായിട്ട് ഒന്ന് ചിരിച്ചേക്കുക. സത്യത്തിൽ ഞാനിത് അറിഞ്ഞുകൊണ്ട് എടുത്തൊരു വീഡിയോ അല്ല, സത്യത്തിൽ ഇങ്ങനെ വന്നതാണ്. അതായത് ഒരു ജോക്ക്, അതായത് ഒരു കുറേ വെള്ളികൾ വന്നപ്പോൾ അതെനിക്ക് തന്നെ ഒരു തമാശയായി തോന്നി. അപ്പോൾ ഞാനത് ജസ്റ്റ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ഷെയർ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, എനിക്ക് വിഷയമൊന്നുമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.